കറുത്ത ദൈവത്തിന്റെ സ്വന്തം നാടിന് പറ്റിയിരിക്കുന്ന നിർഭാഗ്യകരമായ അവസ്ഥയാണത്. കേരളം അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള തേർഡ് സോണിലേക്ക് വന്നു. ലേയേഴ്സ് ഓഫ് റോക്സ് തമിഴ്നാട് വരെ നീങ്ങിപ്പോയിട്ടുണ്ടെന്ന് പഠന റിപ്പോർട്ടുണ്ട്. ഒരാഴ്ച രണ്ടാഴ്ച ജീവനോടെ കല്ലിന്റെ ഇടയിൽ കിടന്ന പോലെയുള്ള സംഭവങ്ങൾ എറണാകുളത്ത് ആവർത്തിക്കാം. യാതൊരു ഉപകാരവും ഇല്ലാത്ത 84 ഡാംസ് ഡിസ്പ്ലേസ് ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. ഇത് അടിമത്താണ്. അപ്പൊ കോടിക്കണക്കിന് രൂപ നഷ്ടം വരുത്തി വെച്ച ഒരു സർക്കാരിലെ ഒരു വ്യക്തിയെയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകി വീണ്ടും നിയമസഭയിലേക്ക് ഇട്ടത്. ഈ ബോർഡ് എന്തിനാണ് ഖജനാവിലേക്ക് അടയ്ക്കുന്ന ടാക്സ് വാങ്ങിച്ച് ഇവര് പോകുന്നത് ചികിത്സയ്ക്ക് എവിടെയാണ്? എറണാകുളം ഒന്നും ഒട്ടും സുരക്ഷിതമല്ല. സമസ്തവും അതിൽ അഴിമതിയിൽ മുങ്ങി നിന്ന് കടത്തിൽ നിന്ന് കടത്തിലേക്ക് മുങ്ങി അല്ലെങ്കിൽ ഈ വെള്ളം തുറന്നുവിട്ട് ഇത്രയും ആളുകളെ കൊന്ന് കോടിക്കണക്കിന് രൂപ വ്യക്തികൾക്കും. ഇത് അഡ്വക്കേറ്റ് റസൽ ജോയ് പറയുന്നതല്ല. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ പ്രവർത്തകർ മഹാത്മാഗാന്ധി അടക്കം ഈ അടിമ വിമോചനത്തെ ആഗ്രഹിച്ച് പ്രവർത്തിച്ചപ്പോൾ അത് എതിർത്തത് അടിമകളാണ്. അതാണ് നമ്മൾ ഈ ഒരു രസകരമായ കാര്യം. എല്ലാ രാജ്യത്തെയും അടിമകൾ അവരുടെ തന്നെ വിമോചന പ്രസ്ഥാനങ്ങളെ എതിർത്തു. കേരളത്തിലെ ജനങ്ങളും അടിമകളാണ്. ആ അല്ലെങ്കിൽ ഈ വെള്ളം തുറന്നുവിട്ട് ഇത്രയും ആളുകളെ കൊന്ന് കോടിക്കണക്കിന് രൂപ വ്യക്തികൾക്കും. ഇവിടെ തന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, 15 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ പോയത്. 2 കാറും മുങ്ങിപ്പോയി. എന്താണ് വീട്ടിലുള്ള എല്ലാ ഗൃഹോപകരണം, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV സകലതും മുങ്ങിപ്പോയി. ലീസ്റ്റ് കാൽക്കുലേഷനാണ് 15 ലക്ഷം രൂപ പുള്ളിക്ക് നഷ്ടമുണ്ടായി. അത് ഒരു വീട്ടിൽ നിന്ന് ഓർക്കണം. പാവപ്പെട്ടവരുടെ വീടൊക്കെ അത്ര നന്നായിട്ട് പണിയാത്തത് കൊണ്ട് അത് ഇടിഞ്ഞിങ്ങോട്ട് വീണ്. അവർക്ക് വീടില്ലാണ്ടായി. അപ്പോൾ കോടിക്കണക്കിന് രൂപ നഷ്ടം വരുത്തി വെച്ച ഒരു സർക്കാരിലെ ഒരു വ്യക്തിയെയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകി വീണ്ടും നിയമസഭയിലേക്ക് വിട്ടത്. ഇത് അടിമത്താണ്. അത് അവർ തിരിച്ചറിയണം. വിട്ട ജനത തിരിച്ചറിയണം. അവരടിമകളാണെന്നും ഇവർ അവരെ ചൂഷണം ചെയ്യുകയാണെന്നും. ഇവരുടെയൊക്കെ സ്വത്ത് വിവരങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്വത്ത് വിവരം ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഒരാൾക്ക് നിലനിൽക്കാൻ, നിയമത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കാൻ കഴിയില്ല. ഇതൊരു സംവിധാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അവർ രക്ഷപ്പെടുന്നു. അന്വേഷിക്കേണ്ട ആൾക്കാരും ഏതാണ്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയതുകൊണ്ട് അവർ രക്ഷപ്പെടുന്നെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും മക്കൾ, ഈ പാവപ്പെട്ടവൻ്റെ ഏതെങ്കിലും മക്കൾ ഓക്സ്ഫോർഡിൽ പഠിക്കുന്നുണ്ടോ? കേംബ്രിഡ്ജിൽ പഠിക്കുന്നുണ്ടോ? അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നുണ്ടോ? നിങ്ങളെയൊക്കെ ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് നിങ്ങളെയൊക്കെ മുണ്ടും മുറുക്കി ഉടുത്ത് ഖജനാവിലേക്ക് അടയ്ക്കുന്ന ടാക്സ് വാങ്ങിച്ച് ഇവർ പോകുന്നത് ചികിത്സയ്ക്ക് എവിടെയാണ്? അമേരിക്കയിൽ. ഇവിടെ എന്തുകൊണ്ട് ഈ നാട്ടുകാർക്ക് വേണ്ടി അത്തരം ആധുനിക ഹോസ്പിറ്റലുകൾ പണിത് ഇവരുടെ കാര്യം നോക്കുന്നില്ല? ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറയണം, എന്നെ കാണുന്ന ആളുകൾ പറയണം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ്. അപ്പോൾ എനിക്കൊരു അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്, വാദിക്കാനും ജയിക്കാനും ഒന്നുമല്ല ഞാൻ പറയുന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ പ്രബോധിപ്പിക്കണം. എന്നോട് പറഞ്ഞു തരണം താങ്കൾ ആ പറയുന്നത് ശരിയല്ല. എനിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ. ഞാൻ ഇപ്പോൾ ഉള്ള എൻ്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. 84 ഡാംസ് പണിത് വയ്ക്കുമ്പോൾ ആ ഡാംസിൻ്റെ വാട്ടർ പ്രഷർ താഴേക്കുണ്ട് എന്ന് ഏത് കുട്ടിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ? അപ്പോൾ കേരളത്തിലെ ഭൂമി ഉലുക്ക സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സാധ പറയുന്ന എറണാകുളം ജില്ലയ്ക്ക് ഭൂമി ഉലുക്ക ഭീഷണി ഭയങ്കരമായിട്ടുണ്ടെന്ന്. അപ്പം നമുക്ക് എങ്ങനെ അത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും? എന്തുകൊണ്ട് ഈ ഒരു ഡാമും ഭൂമി ഉലുക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്തുകൊണ്ട് ഭൂമി ഉലുക്കങ്ങൾ ഉണ്ടാകുന്നു? അതിനെക്കുറിച്ച് എന്താണ് സാറ് പറയുന്നത്? അതാണ് ഒരു നിർഭാഗ്യകരമായ കേരളത്തിൻ്റെ ഒരു അവസ്ഥ. ദൈവത്തിൻ്റെ സ്വന്തം നാടിന് പറ്റിയിരിക്കുന്ന നിർഭാഗ്യകരമായ അവസ്ഥയാണത്. ഓരോ ഡാംസും അത് ഒരു വാട്ടർ പ്രഷറ് ഭൂമിയുടെ ഭൗമാന്തർ ഭാഗത്തേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? അതായത് ഈ ഇപ്പോൾ ഇടുക്കി ഡാം 70 TMC വാട്ടറുണ്ട്. 70 TMC വാട്ടർ എന്ന് പറഞ്ഞാൽ 70 കിലോമീറ്റർ നീളം, 1 കിലോമീറ്റർ വീതി, 100 അടി താഴ്ച. ഇതാണ് ഒരു അളവ്. 100 അടി താഴ്ച എന്ന് പറഞ്ഞാൽ അത് ആപേക്ഷികമാണ്. അവിടെ 100, 150 ഉണ്ട്. അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ലെവലും മാറുമ്പോൾ വ്യത്യാസങ്ങൾ വരും കണക്കിൽ. പക്ഷേ ഓൾ ടുഗദർ 70 TMC എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അത്രയും വെള്ളം ഭൂമിയുടെ ഭൗമാന്തർ ഭാഗത്തേക്ക് മർദ്ദമേൽപ്പിക്കുമ്പോൾ,
സ്വാഭാവികമാണ്. ഇത് ഏത് കുട്ടിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ബൗമാന്തർ ഭാഗത്തെ ഈ ഡാംസൊക്കെ കെട്ടിപ്പൊക്കിയിരിക്കുന്ന പാറയുടെ മുകളിൽ നിന്നാണ്. അപ്പോൾ ആ പാറകൾ തെന്നിമാറും, തെന്നിമാറിയിട്ട് അവിടെ പൊത്തുകൾ രൂപപ്പെടും. തമിഴ്നാട് വരെ തെറ്റി പാറകൾ നീങ്ങി, പാറയുടെ ലേയേഴ്സ് ഓഫ് റോക്സ് തമിഴ്നാട് വരെ നീങ്ങിപ്പോയിട്ടുണ്ടെന്ന് പഠന റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഈ ബൗമാന്തർ ഭാഗത്തേക്ക് ഏൽപ്പിക്കുന്ന വലിയ ആഘാതം കൊണ്ട് ഇവിടെ എന്താ സംഭവിച്ചത്? ഭൂകമ്പ സാധ്യത വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു, വർദ്ധിച്ചു വർദ്ധിച്ചു വരായല്ല, ഒറ്റയടിക്ക് വർദ്ധിച്ചതല്ല. ഒട്ടും ഭൂകമ്പമില്ലാത്ത ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇന്ന് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള മൂന്നാം സോണിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇത് അഡ്വക്കേറ്റ് റസൽ ജോയ് പറയുന്നതല്ല, കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഒരു വിദഗ്ധ പഠന സംഘം പറയുന്നതാണ്. കേരളം അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള തേർഡ് സോണിലേക്ക് വന്നു. ഡാമുകളെല്ലാം കാരണം സാർ പറയുന്നത് ഇപ്പോൾ കേരളത്തിന് രണ്ട് ഭീഷണിയാണ്, പ്രത്യേകിച്ച് മധ്യ കേരളത്തിന്. ഒന്ന് മുല്ലപ്പെരിയാർ പൊട്ടും എന്ന ഭീഷണി, രണ്ട് വലിയ ഭൂകമ്പം ഉണ്ടാവുന്നുള്ളൊരു ഭീഷണി. ഇത് മധ്യ കേരളത്തിൻ്റെ മാത്രം ഭീഷണിയല്ല ഭൂകമ്പം. കാരണം എന്ന് വെച്ചാൽ ഭൂമി വലിയൊരു ഗോളല്ലേ. ഇവിടെ മർദ്ദം കൊണ്ട് ഭൂകമ്പ സാധ്യത വർദ്ധിച്ചാൽ ഇവിടെ തന്നെ ഭൂകമ്പം ഉണ്ടാവണമെന്നില്ല. തമിഴ്നാട്ടിലുണ്ടായാലും മതി, ഭൂമി എത്ര വലുതാണ്. കർണാടകയിലുണ്ടായാലും മതി. എറണാകുളമൊന്നും ഒട്ടും സുരക്ഷിതമല്ല. എറണാകുളത്തുള്ള വൻ ഫ്ലാറ്റുകൾ ഒരു ഭൂകമ്പം വന്ന് മറിഞ്ഞ് വീണ്. ലാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടായപ്പോൾ ജനങ്ങൾ ഒരാഴ്ച രണ്ടാഴ്ച ജീവനോടെ കല്ലിൻ്റെ ഇടയിൽ കിടന്ന പോലെയുള്ള സംഭവങ്ങൾ എറണാകുളത്ത് ആവർത്തിക്കാം. ഇടുക്കിയിൽ ചില ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത്, അത് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. 2011 ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടഡ് എക്വാക്സ് ഉണ്ടായത്. 2011, 2020, 2022 ട്രമേഴ്സ് ഇടുക്കി ജില്ലയിൽ മാത്രം ഉണ്ടായി. മാഗ്നിറ്റ്യൂഡ് കാണിച്ചത് റിക്ടർ സ്കെയിലിൽ 2. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനീ പറയുന്നതിൽ തർക്കമുള്ളവർ എന്നോട് തർക്കിക്കണമെന്ന് തന്നെ ഞാൻ പറയണത്, കാരണം എനിക്കും അറിയണമല്ലോ. അതിനുശേഷം 2011 ശേഷം ക്രമാനുഗതമായി വർധന വന്നു. 100 ഭൂകമ്പങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായി. ഏറ്റവും അവസാനം വന്ന ഭൂകമ്പത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റിക്ടർ സ്കെയിൽ 3.4. അപ്പോൾ രണ്ടെന്നുള്ളത് 2, 2.5, 2.5, 2.75, 3, 3.4 നിൽക്കുന്നു. ഇത് അവിടെ തന്നെ നിൽക്കുമോ? 3.4 നിൽക്കുമോ? അത് 4 ആവും, 4+ ആവും. അന്നേരം ഈ എറണാകുളത്തുള്ള കെട്ടിടങ്ങൾ വലിയ വൻ സൗധങ്ങൾ താഴേക്ക് പോരും. അതൊരു സാധ്യതയാണ്, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്ത 84 ഡാംസ് ഡിസ്പ്ലേസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തിനാണ് ഈ ഭൂകമ്പ സാധ്യത വർദ്ധിപ്പിക്കാനായിട്ട്? വേണ്ട, ഇലക്ട്രിസിറ്റിക്ക് പകരം സോളാർ പാനൽസ് ആവാം, വിൻഡ്മിൽ ആവാം. എന്താണ് സാറിന്റെ മനസ്സിലുള്ള സോളാർ പ്രൊജക്ട്? സമുദ്രത്തിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുക, അപ്പം കേരളത്തിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് പറ്റിയ ഒരു പദ്ധതിയാണോ അത്? എന്താണ് സാറിന്റെ പ്രൊജക്ട്? ചെറിയ ചിലവല്ലേ വരുള്ളൂ. എൻ്റെ ഒരു ആൻറ്റി കോയമ്പത്തൂർ താമസിക്കുന്നുണ്ട്. ഈ ആൻറ്റി സൗരോർജ പാനൽ വെച്ചിട്ടാണ്. ഞാനൊരു ദിവസം ഈ ആൻറ്റിയുടെ വീട് വിസിറ്റ് ചെയ്തപ്പോൾ എല്ലാ ഫാനും കറങ്ങുന്നതും എല്ലാ ലൈറ്റും ഓൺ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് നാഷണൽ വേസ്റ്റാണ് ഈ ഇത്രയും ഇലക്ട്രിസിറ്റി പോകില്ലെന്ന് വെച്ചപ്പോൾ അത് നാഷണൽ വേസ്റ്റൊന്നുമല്ല, സൂര്യൻ്റെ വേസ്റ്റാണെന്ന്. സൂര്യൻ്റെ വേസ്റ്റാണ് ആൻറ്റി. ഇപ്പോൾ ആദ്യത്തെ വർഷം 500 രൂപയുടെ കറണ്ട് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ 2500 രൂപയുടെ ഇലക്ട്രിസിറ്റിയാണ് ഈ സൗരോർജ പാനലിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ആൻറ്റി തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കുന്നത്. അങ്ങനെ കേരളം മുഴുവനുള്ള ഈ ഇലക്ട്രിസിറ്റി ബോർഡെല്ലാം പിരിച്ചുവിട്ട് ഈ ഡാംസെല്ലാം ഇവിടെ നിന്ന് നീക്കം ചെയ്ത് ഈ പണമെല്ലാം ഇലക്ട്രിസിറ്റി ബോർഡ് പിരിച്ചു വിടുമ്പോൾ അവിടെ തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളൊക്കെ വേറെ സ്ഥലത്ത് അക്കോമഡേറ്റ് ചെയ്യണം, PWDയിലോ വേറെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ അക്കോമഡേറ്റ് ചെയ്യണം. അവർക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ബോർഡ് എന്തിനാണ്? കാലാകാലങ്ങളിൽ കേരളത്തിൻ്റെ കടബാധ്യത, നമ്മൾ ഇവിടെ നിന്ന് വൈദ്യുതി മേടിക്കണം, നാഷണൽ ഗ്രിഡിൽ നിന്നും പുറത്തു നിന്നൊക്കെ മേടിക്കുന്നത്, എന്തൊരു വലിയ അഴിമതിയാണെന്നറിയോ? 5 രൂപയ്ക്ക് മേടിക്കുന്ന സാധനം 9 രൂപയ്ക്കാണ് ഇവർ നമുക്ക് തരുന്നത്, മനസ്സിലായോ? ആ ബാക്കിയുള്ള മാർജിൻ വരുന്നത് കമ്മീഷനായിട്ടും മറ്റേ അഴിമതിയായിട്ടും ഓരോ അധികാര സ്ഥാനങ്ങളിലേക്ക് മാറിപ്പോവുകയാണ്. സമസ്തവും അതിൽ അഴിമതിയിൽ മുങ്ങി നിന്ന് കടത്തിലേക്ക് മുങ്ങി ശ്രീലങ്കയിലേക്ക് വലിയ ദൂരമില്ലാതെ നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയണേ. എനിക്ക് നിങ്ങൾ ചിന്തിക്കണമെന്നൊരു ഒരു ഒരു നിർബന്ധവും ഇല്ല, വേണമെങ്കിൽ ചിന്തിച്ചാൽ മതി.
പക്ഷെ ഇത് പറയേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്, അത് ഞാൻ പറയുക തന്നെ ചെയ്യും.